ി ജോർജ് നോക്കൂ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുതേന്ന് ഏത് മനുഷ്യനും ആലോചിച്ചു നമ്മൾ ആ ഏബൽ എന്ന കുഞ്ഞിന്റെ മാനസികാവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ ആ കുട്ടികളുടെ ആ അധ്യാപകരുടെ ആ രക്ഷിതാക്കളുടെ ഒരു പഠനയാത്ര ഏറ്റവും സുന്ദരമാണ് നമ്മുടെ ഒക്കെ കലാലയ ജീവിതത്തിലോ സ്കൂൾ ജീവിതത്തിലോ ഒക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് ഒരു പഠനയാത്രയൊക്കെ ആയിരിക്കും അങ്ങനെ എല്ലാ കാലത്തേക്കും വേണ്ട ഓർമ്മകൾക്കായി പോയ കുട്ടികൾക്കാണ് ഇത്ര ദുരന്ത സ്മരണ ഉണ്ടായിപ്പോയത് അപ്പോൾ ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന മട്ടിൽ അങ്ങേയറ്റം സ്ട്രിക്റ്റായി നടപടി എടുക്കേണ്ടിടത്ത് ഇനിയും ഇനിയും ഓരോരോ ലാബ്സ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അഭിലാഷെ ഈ ബസ്സുകളുടെ ചട്ട ലംഘനത്തെക്കുറിച്ച് അഭിലാഷെ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ ഷക്കീർ നൽകിയതായിട്ടുള്ള പ്രതികരണം എത്ര ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം പറയുകയാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അപകടമല്ലേ ഇതുപോലെ മറ്റ് ധാരാളം വാഹനങ്ങൾ ഇതുപോലെ ചട്ടങ്ങൾ ലംഘിച്ചല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത് അതാണോ ഈ സമയത്ത് വാദിക്കേണ്ടത് അദ്ദേഹം എന്തുകൊണ്ട് ആർജവത്തോടു കൂടി പറഞ്ഞില്ല ഇത് ഈ ചട്ടം ലംഘിച്ചതായിട്ടുള്ള ഉടമയെ ഞങ്ങൾ തള്ളിപ്പറയുന്നു അത് പാടില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഞങ്ങളുടെ സംഘടനയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹം ഈ നിമിഷം കാണിക്കാതെ മറ്റുള്ളവരൊക്കെ ചട്ടം ലംഘിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഈ ഒരു വണ്ടിയെക്കുറിച്ച് മാത്രം ഇങ്ങനെ ആക്രോശിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഏത് തരത്തിലുള്ള സമീപനമാണ് ഈ വിഷയത്തോട് സ്വീകരിച്ചിരിക്കുന്നതെന്നത് ദുഃഖത്തോടുകൂടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അഭിലാഷ ഒരു കാര്യം കൂടെ ഓർക്കണം ദയവായി കഴിഞ്ഞ ഒരു അടുത്ത സമയത്താണ് ഓപ്പറേഷൻ ഫോക്കസ് എന്ന് പറയുന്നതായ ഒരു സമ്പ്രദായത്തിലൂടെ ഈ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾ വ്യാപകമായി നടക്കുന്നുവെന്ന് ആരോപണം ഉണ്ടായപ്പോൾ അത് നിയന്ത്രിക്കാനായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു യജ്ഞത്തിന് പുറപ്പെട്ടത് അവർ ഈ അപകടം ഉണ്ടാക്കിയ ബസ്സിന് നാല് തവണയാണ് ലൈറ്റിന്റെയും അതായത് അഡീഷണൽ മോഡിഫിക്കേഷന്റെയും എയർ ഹോണിന്റെ പിടികൂടിയതും പിഴ ചുമത്തിയതും പിന്നെ അവരിതായി പോയി അപകടം അഭിനാഷെ ഒരൊറ്റ വണ്ടി പോലും അതിന് ശേഷം ഈ പറയുന്ന നിബന്ധനകൾ അനുസരിച്ച് പാലിച്ചിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ലേ വാഹനങ്ങളുടെ പുറത്തെഴുതിയിരിക്കുന്നതായിട്ടുള്ള എഴുത്തുകളും ചിത്രങ്ങളും ഒക്കെ അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന എയർ ഹോണിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടതല്ലേ അതിനകത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ലൈറ്റ് കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഒരു കാര്യം അവർ വ്യക്തമായി പറഞ്ഞല്ലോ എത്ര വണ്ടികൾ അത് പാലിച്ചു അതായത് ഇനിയും മുതൽ ഈ തരത്തിൽ പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളുടെ എല്ലാം പെയിൻറ് വെള്ള പെയിൻ്റ് ആയിരിക്കണം അതിൻ്റെ പുറത്ത് അസാധാരണമായ ചിത്രങ്ങൾ രചിക്കാൻ പാടില്ല അസാധാരണമായി യാതൊരു എഴുത്തുകൾ ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ ശബ്ദത്തിന് നിയന്ത്രണം ഉണ്ടാകണം ഈ പറയുന്ന വേഗപ്പൂട്ട എന്ന് പറയുന്ന സ്പീഡ് ഗവർണർ കർശനമായി പ്രവർത്തിക്കുന്നതാകണം അതോടൊപ്പം തന്നെ അവിടെ അനിവാര്യമായിട്ടുള്ള ഈ ബസ്സുകളകത്തുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതാകണം ഈ പറയുന്ന ബസ്സുകൾക്കെല്ലാം എമർജൻസി എക്സിറ്റ് ഡോറുകൾ ഉണ്ടാകണം ഞാനൊന്ന് ചോദിക്കട്ടെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ബഹുമാനായ ഷക്കീറിനോട് ചോദിക്കുകയാണ് ഈ പറയുന്നതായി ഇന്ന് ഓടുന്നതായ ബസ്സുകളിൽ നിങ്ങൾ എത്ര ബസ്സുകൾ ഈ പറഞ്ഞ ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാനായി സാധിക്കുമോ ഇവിടെ നേരത്തെ ഇവിടുത്തെ ബഹുമാനായ ടി ജെ തങ്കച്ചൻ പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പുകളിൽ ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട് കാര്യക്ഷമമായിട്ടുള്ള പരിശോധന നടക്കുന്നില്ല എന്നുള്ളത് അതിന് ആരാണ് ഉത്തരവാദി അതിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ ബലി ബലികൊടുക്കുകയാണോ വേണ്ടത് കാര്യക്ഷമമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രകടമായിട്ടാണ് കാരണം പറയുന്നത് ക്ഷമിക്കണം ഇതിനകത്ത് വലിയ ഒരു അഴിമതിയുടെയും വലിയ ഒരു തരത്തിലുള്ള കോക്കസിൻ്റെയും പ്രവർത്തനമുണ്ടോ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴയടയ്ക്കുന്നതിന് പകരം ആയിരം രൂപ വെച്ച് ഒത്തു തീർപ്പാക്കാൻ പലപ്പോഴും സാധിച്ചു എന്ന് വന്നയിക്കാം ആ തരത്തിൽ വ്യാപകമായ ആക്ഷേപം ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പൊതുസമൂഹത്തിൽ ഉണ്ട് എന്നത് നാം കാണാൻ മറുപടി പറയേണ്ടത്